എല്ലാവർക്കും നമസ്കാരം. ഉച്ചയായി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിശന്നിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും അധികം നീട്ടില്ല. അപ്പൊ എൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിക്കാക്കയും മുത്തലാക്കും എന്നതാണ്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലിട്ട രണ്ട് പോസ്റ്റുകൾ ഒരുപാട് സൈബർ ബുള്ളിയിങ്ങിന് അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായി. അപ്പം അതിനെ അതുകൊണ്ടാണ് എന്നെ ഈ എസെൻസിൻ്റെ ഈ ഫംഗ്ഷനിലേക്ക് തന്നെ സംസാരിക്കാൻ വിളിച്ചതും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതും. അപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്ന പോലെ ഞാൻ ആചാരങ്ങളോടുള്ള ഒരു വിരോധിയൊന്നുമല്ല. എനിക്ക് ആചാരങ്ങളൊക്കെ ഇഷ്ടമാണ്, എനിക്ക് എൻ്റെതായ ചില ആചാരങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ചില ആചാരങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു പ്രത്യേക ആചാരം, ഈ ആചാരമാണ് പോസ്റ്റ് ഇടുക. പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ വഴിയിൽ കൊണ്ട് പോസ്റ്റ് ഇടുക എന്നുള്ളതല്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ദിനങ്ങൾ, ഇപ്പം കഴിഞ്ഞ ടീച്ചേഴ്സ് ഡേ വന്നു, ഇപ്പം ടീച്ചേഴ്സ് ഡേക്ക് ഒരു പോസ്റ്റ് ഇട്ടു. അന്ന് ടീച്ചർ തന്ന അടികളാണ് ഇന്നും എന്നെ അടിതെറ്റാതെ നടത്തുന്നത്. ഇങ്ങനെയുള്ള ചെറിയ പോസ്റ്റുകൾ, ഓണവും ബക്രീദും ഒരുമിച്ച് വന്നു, അപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു. ഓണത്തിന് മുണ്ട് ബലി, ബക്രീദിന് മുണ്ട് ബലി, ഒന്നിൽ ആള് ബലിയായി, ഒന്നിൽ ആട് ബലിയായി. അപ്പം അങ്ങനെയുള്ള പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾ ഇടുക എന്നുള്ളത് എൻ്റെ ഒരു ആചാരമാണ്. ഞാൻ രണ്ട് മൂന്ന് പോസ്റ്റുകൾ നിങ്ങളെ കാണിക്കാം, സ്ലൈഡ് നോക്കുക. ഹൃദയ ദിനത്തിലെ ഹാർട്ട് ഡേയിൽ എഴുതിയതാണ്. ഏറ്റവും കൂടുതൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററാണ് ക്ലാസ് മുറി. പഠിച്ചിട്ടും പ്രണയിച്ചിട്ടുമുള്ളവർക്കൊക്കെ അറിയാം. രണ്ടാമത് വാലന്റൈൻസ് ഡേ, അടുത്തിടെ നമ്മുടെ യുവാക്കൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന ഒരു ആചാരമാണ് വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേക്ക് എഴുതിയ ഒരു പോസ്റ്റാണ്, പണ്ട് വാലന്റൈൻസ് ഡേയിൽ ഒരു പൂവ് കൊടുത്തതാ ഇന്ന് വാലായി കൂടെയുണ്ട്. അടുത്ത ഗാന്ധി ജയന്തിയിൽ എഴുതിയ പോസ്റ്റാണ് ഗാന്ധിജി തറക്കല്ലിട്ട പല പ്രസ്ഥാനങ്ങളും ഇന്ന് നയിക്കുന്നത് പലതരം തറകളാണ്. ഇതാണ് ബലിക്കാക്ക. നമ്മുടെ കഥാനായകൻ അങ്ങനെ രംഗപ്രവേശനം ചെയ്യുകയാണ്. ബലിക്കാക്ക ഇതിന് മുന്നിലെ വർഷങ്ങളിലെ ഞാൻ ഈ വാവുബലി ദിനത്തിലിട്ട ചില പോസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കല്ലെറിഞ്ഞ് ഓടിച്ചവർ കൈകൊട്ടി വിളിക്കുന്നെന്ന് ബലിക്കാക്ക, രണ്ടു വർഷം മുന്നേ ഇട്ടതാണ്. ഇത് കഴിഞ്ഞ വർഷമിട്ടാണ്. ചോറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആദ്യം നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും ഊട്ടിയത്, പിന്നീട് വിയർപ്പൊഴുക്കി നേടിയത്, ഒടുവിൽ ഒരു ഇലയിൽ വച്ച് നീട്ടിയത്. പക്ഷെ വിവാദമായത് ഈ വർഷമിട്ട ബലിക്കാക്കയെ കുറിച്ചിട്ടുള്ള പോസ്റ്റാണ്. സത്യത്തിൽ അതൊരു തമാശ എന്നതിൽ കവിഞ്ഞ് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ അത് എന്തുകൊണ്ടോ വല്ലാതെ വിവാദമായി. ബലിച്ചോറുമടുത്തു ബിരിയാണി ആണേൽ വരാമെന്ന് ബലിക്കാക്ക, ഇതായിരുന്നു ആ പോസ്റ്റ്. അപ്പം ഞാനിത് എൻ്റെ വോളിലിട്ട സമയത്ത് ഈ കടലാസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അവർ ഈ പോസ്റ്റ് എടുത്ത് ഡിസൈൻ ചെയ്ത് ഞാൻ ഇങ്ങനെ ഇട്ടു. ഈ പോസ്റ്റ് അങ്ങോട്ട് ഇട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പേജിലേക്ക് ചെന്നിട്ട് ആൾക്കാർ തെറിവിളി തുടങ്ങി, ആചാരങ്ങളെ ആക്ഷേപിക്കുന്നു. അവർ പേടിച്ചിട്ട് ആ പോസ്റ്റ് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഞാൻ ഒരു മണിക്കൂർ, എന്നോട് പറഞ്ഞു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ നോക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു മണിക്കൂറൊക്കെ ആ ചെന്ന് എത്ര ലൈക്ക് കിട്ടി, ഇപ്പോൾ തകർക്കുന്നുണ്ടാവല്ലോ എന്നൊക്കെ ചെന്ന് എന്നൊക്കെ കരുതി ചെന്ന് നോക്കിയപ്പോഴേ പോസ്റ്റിൻ്റെ ഒടിപോലുമില്ല. അപ്പം ഞാനവരോട് ചോദിച്ചു, എവിടെ പോസ്റ്റ് എവിടെ പോയി? അത് ആൾക്കാർ തെറി വിളിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം അതെടുത്തിട്ട് എൻ്റെ വോളിൽ ആ പോസ്റ്റ് എടുത്തിട്ടു. പറഞ്ഞ ഈ പോസ്റ്റ് കടലാസ് എന്ന പേജിൽ നിന്നും ചിലർ തെറി വിളിപ്പിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു, എന്നാൽ എൻ്റെ വാളിൽ കിടക്കട്ടെ, ഇവിടെ വന്ന് കുരു പൊട്ടാമല്ലോ. കാക്കയെയും ചിലർ ദത്തെടുത്തു എന്നാണ് തോന്നുന്നത്. മൗലികവാദത്തിന് ഞാനിടുന്ന ബലിയായി കണക്കാക്കിയാൽ മതി, കാരണം മൗലികവാദികളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഈ എൻ്റെ വോളിൽ പോസ്റ്റ് ഇട്ടതോടു കൂടിയിട്ട് അടുത്ത ഒരു പുതിയൊരു ആചാരം തുടങ്ങുകയാണ്, തെറിബലി. പോസ്റ്റിന് താഴെ ആൾക്കാർ വന്നിട്ട് തെറിവിളിക്കുക, അങ്ങനെയാണ് തെറിബലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യമുള്ളവരൊക്കെ വായിച്ച് മനസ്സിലാക്കും, നല്ല പൊളിച്ചു തെറികൾ പോരും. എടാ ആളാകാൻ വേണ്ടി തന്തയ്ക്ക് ഉറക്കാനോ എഴുതാതിരുന്ന് കൂടെ, നീ കവിയോ എഴുത്തുകാരനോ ആയിക്കോട്ടെ, നിന്നെ തന്ത സൃഷ്ടിച്ചല്ല അവന് പാലം പണിയണോ? എത്ര മനോഹരമായ ആചാരങ്ങൾ! എത്ര എത്ര സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തിയാണ് ഇത് എഴുതിയതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. മറ്റു മതങ്ങളുടെ വിശേഷ ദിവസങ്ങളെ കൂടി കളിയാക്കി ബുക്ക് എഴുതിയിരുന്നു എങ്കിൽ അടുത്ത വർഷം ബാഹുബലിക്ക് ബന്ധുക്കൾ കാക്കയ്ക്ക് നല്ല മട്ടൻ ബിരിയാണി കൊടുക്കേണ്ടി വന്നേനെ. അതിൻ്റെ താഴെ അതവൻ്റെ തന്തയ്ക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ പട്ടി, പിന്നെ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു ചേരുമ്പോൾ എന്താ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞല്ല, സ്കൂളിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടില്ലേ പൂരിപ്പിച്ചു. ഇനിയുണ്ട്, എടാ നിങ്ങൾക്ക് ഏത് ഡാഷിലെ കവിയാടാ, അത് വായിച്ചോണം ബാക്കി, അത് ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു പരമ്പരാഗത വസ്ത്രമാണത് ഇടയ്ക്കുള്ളത്. ഇതാണ് വീണ്ടും കുറച്ചുകൂടെ ആൾക്കാരെ ഉണ്ടല്ലേ, ഉണ്ടോ സ്വന്തം അച്ഛന് വേണ്ടി, സ്വന്തം അച്ഛന് വേണ്ടി കാക്കയ്ക്ക് ബിരിയാണി കൊടുത്താൽ മതി. അടുത്തത് ഇത്തിരി ഇത്തിരി അടൽസൊള്ളിയാണ്, കുട്ടികളെ കൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണു കുത്തിയിരിക്കുക. അത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ എടോ വലിയൊരു വിശ്വാസമാണ്, ഞാൻ നിലവിലുള്ള വിദ്യാഭ്യാസത്തിന്റെ അവസാനം വരെ പഠിച്ചവനാണ്. ഹിന്ദുക്കൾ ബലിച്ചോറായി ബിരിയാണി മേടിക്കാറില്ല. പിന്നെ നിന്റെ തന്ത മറ്റവനാണെങ്കിൽ അയക്കൂ. അതന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്, നിന്റെ തന്തയ്ക്കും തല്ലയ്ക്ക് ബലി ഇടുമ്പോൾ ബിരിയാണി ഇട്ടോ. ഇപ്പോൾ ഇത്രയും അവരുടെ ആചാരങ്ങൾ കഴിഞ്ഞിട്ട് അവർ പോയപ്പോൾ ഞാൻ ഒരു മറുപടി ബലി, ഒരു നീണ്ട പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു. ആ ഒരു വലിയ പോസ്റ്റാണ്, ഞാൻ അതിലേക്കൊന്നും അധികം കടക്കുന്നില്ല. അതിൽ നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവർ ബിരിയാണിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബിരിയാണി ബലിയിടും. ബലി ഇടണോ വേണ്ടോ എന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച് തീരുമാനിച്ചിട്ടില്ല. അത് എത്ര പ്രസക്തമാണ് എന്ന് തന്നെ എനിക്ക് സംശയമാണ്. കാരണം ബലി അല്ലെങ്കിൽ തന്നെ നമ്മളെന്താണ്, ഒരാൾക്ക് നമ്മൾ ഇഷ്ടമുള്ള സാധനമല്ലേ കൊടുക്കേണ്ടത്. എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇത്തിരി സ്മോൾ അടിക്കുന്നതാണ് പുള്ളി ഇഷ്ടം, അപ്പം അത് എനിക്ക് ബലിയിടാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ ബലിയായിട്ട്. എപ്പോഴും ഈ ചോറൊക്കെ കൊടുത്ത് ചോറൊക്കെ ഒത്തിരി പഴകില്ലേ? ഇപ്പം നാളെ ആരെങ്കിലും ഒരു ബർഗർ കൊണ്ടുവന്ന് ബലി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം അതൊരു ആചാരമായിട്ട് മാറും. ബർഗർ നമ്മുടെ ഇവിടെ ഒരു സുബ്രഹ്മണ്യയുടെ തലവരി ഒരു ക്ഷേത്രത്തിലുണ്ട്, മഞ്ജ് മുരുകൻ, മഞ്ചാണ് അവിടുത്തെ ദക്ഷിണ. അതൊരാചാരമായിട്ട് മാറും, ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമാണോ മഞ്ച്? അതുപോലെ ആരെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തുടങ്ങണേ എന്ന് പറയില്ലേ ചില ആൾക്കാർ? നീ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പോയി തുടങ്ങണേ എന്ന് പറയില്ലേ? അതുപോലെ ആരെങ്കിലും ഒന്ന് തുടങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ആൾക്കാർ. അപ്പം ഇത് ഈ ബർയാൻ എന്ന് പറഞ്ഞൊരു പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന പദം ഉണ്ടാകുന്നത്. അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ എന്നാണ്. ഈ ഫ്രൈ ചെയ്തത് കഴിക്കാത്ത കാക്കയുണ്ടോ? നിങ്ങൾ ഫ്രൈ ചെയ്ത് കൊടുത്തു കാക്ക കഴിക്കും. കാക്കയ്ക്കറിയാം ഇത് ഫ്രൈ ആണോ അല്ലയോ എന്ന്. അപ്പം എന്താണ് ആ വാക്ക്, എന്താണ് ആ പ്രശ്നം എന്ന് പറയുന്നത്? ഈ ബിരിയാണി കൊടുത്തു, ഇപ്പോൾ ഉണ്ണിയപ്പം ആയിരുന്നെങ്കിൽ ആരെങ്കിലും വരുമായിരുന്നോ? ഈ തവണ ഞാൻ ഉണ്ണിയപ്പമാണ് ബലിയിടുന്നത്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഈ ബിരിയാണി എന്ന് പറയുന്ന ഒരു മതവിഭാഗക്കാരുമായി ബന്ധപ്പെട്ട ഒരു സന്ധ്യയായതുകൊണ്ട്, ഒരു വാക്കായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ് ഇത്രയും ആക്രമിക്കപ്പെട്ടത്. ഇത് ഇതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ പല ആൾക്കാരും ഹിന്ദുക്കളുടെ കല്യാണം, ഓ പച്ചക്കര സദ്യ, ഓ പോകുന്നില്ല, വല്ല മുസ്ലിങ്ങളുടെ കല്യാണം വല്ലതും ഉണ്ടോ, ബിരിയാണി പോയി കഴിക്കാറുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ആട്ടുകയും തുപ്പുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ബലിയിടുക. നമ്മുടെ വീടിൻ്റെ മൂലയിൽ കടത്തെണ്ണയിൽ വൃദ്ധ സാധനങ്ങളെ പോലെ, അവഗണിക്കപ്പെട്ട കാക്കകളെ പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ കുഞ്ഞുരുള കൊടുക്കാത്ത ആൾക്കാരാണ് ഈ മരിച്ചു കഴിയുമ്പോഴേ
പലരും ഭയം കൊണ്ടാണ്, എനിക്ക് ശാപം കിട്ടുമോ, മുക്തി കിട്ടുമോ, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ദൈവകോപം ഉണ്ടാവോ, പ്രതിക്കളെ ശപിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ചിലർ പ്രതിക്കളെ മോചിപ്പിക്കാൻ വേണ്ടിയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ആൾക്കാർ എല്ലാം കൂടെ വന്നിട്ട് അവർ ഈ ഈ കാക്കകൾ കാക്കക്കൂട്ടങ്ങളെ പോലെ കുറേ ആൾക്കാർ വന്നിട്ട് അവരുടെ സംസ്കാര മുട്ടകൾ ഈ കുയിലിൻ്റെ കൂട്ടിക്കൊണ്ടുവന്നിട്ടും, ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ കാഷ്ടിക്കുന്ന ആരുടെ തലയിലാണ്? ഒരു വലിയ സംസ്കാരത്തിൻ്റെ തലയിലല്ലേ ഇവർ കാഷ്ടിക്കുന്നത്? ഇവർക്ക് എന്ത്, ഇവരിലൂടെ ഇവർ എന്ത് സംസ്കാരമാണ് നമ്മുടെ പുതിയ തലമുറയെ കാണിക്കാൻ ശ്രമിക്കുന്നത്? അതായത് അങ്ങനെ ഒരു നീണ്ട പോസ്റ്റായിരുന്നു. ഞാൻ അധികം പോസ്റ്റിൻ്റെ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. മറുപടി ബലി, അപ്പം ഞാനിട്ട് ആ മറുപടി ബലിയാണ് എന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ വൈറലാവുകയും ഒരുപാട് പേര് വായിക്കുകയും ചെയ്ത്. അങ്ങനെയാണ് ഞാൻ രവീന്ദ്ര സാറിൻ്റെ ഒപ്പം ഇവിടെ എത്തപ്പെട്ടത്. ഇനി നമ്മൾ ഈ ബലിയുടെ വേറൊരു ന്യൂസിലൻഡിൽ പോയിട്ട് ബലിയിട്ട ജയറാമാണ്. അത് മിക്കവാറും അപ്പോൾ ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പം ന്യൂസിലൻഡിൽ കാക്കയില്ല. അപ്പം ഈ കാക്കകൾ ആത്മാവായിട്ട് വരുന്ന കാക്കകൾ എങ്ങനെയാണ് ജയറാമിൻ്റെ പിതൃക്കളുടെ ആത്മാവിടെ വന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജയറാം എന്തോ പറഞ്ഞു, ഞാൻ മീനുകൾക്ക്, ആൾക്കാർ ചോദിച്ചപ്പോൾ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെന്ന്. അപ്പം മീനുകളായിട്ടും ആത്മാക്കൾ വരും. അപ്പം നാളെ മുതൽ ജയറാം അങ്ങനെയാണ് ബലിയിട്ടത്, നമുക്ക് ന്യൂസിലൻഡിൽ പോയിട്ട് മീനുകൾക്ക് ഭക്ഷണം കൊടുത്ത് ബലിയിടാം എന്നൊരാചാരവും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ കാക്ക ആ ഒരു ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഈ ബലിക്കാക്ക നമ്മുടെ മൃതുക്കളായിട്ട് മാറുന്നത്. അതിനുശേഷം ഇത് എന്തൊക്കെയാണ് പോയി കഴിക്കുന്നത്? അഴുക്കിയാലി പോയിരിക്കുക, തീട്ടം തിന്നുക, സത്യമല്ലേ? ആ കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മുടെ പിതൃക്കളായിട്ട് മാറുന്ന കാക്കകളാണ്. അപ്പം ഇത് ഇഷ്ടമുള്ളവർക്കൊക്കെ ബലിയിടാം, അതിൽ യാതൊരുവിധ സംശയമില്ല. അവർക്ക് അതിനകത്ത് സംതൃപ്തിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ബലിയിടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ ബലി ഞങ്ങളുടെ ഒരു എന്തോ ഒരു വലിയ, ഇതേ തൊടാൻ പറ്റാത്ത വലിയ ആചാരമാണ്, ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോഴാണ് നമുക്കതിനെ ചെറുക്കേണ്ടതായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതായും വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. ഇപ്പോഴേ പൊതുവെ ഈ ബലി ഇടുമ്പോഴേ കാക്കകൾ പൊതുവെ കുറവാണെന്നാണ് പറയുന്നത്. ബലിയിട്ട് കഴിഞ്ഞാൽ കാക്കകളില്ല. അപ്പോഴേ ഈ ഇലയിൽ ചോറിങ്ങനെ കൂടിക്കിടന്നിട്ട് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ മുത്തലാക്കിനെ തൊട്ടാൽ കാക്ക വരും. അതങ്ങനെയാണ്, എവിടെ നിന്നാണെന്നില്ല, മുത്തലാക്കിനെ തൊട്ട് കഴിഞ്ഞാൽ കാക്ക വരും. അങ്ങനെ കാക്കകൾ വന്നു. അങ്ങനെ ബലി ഇട്ടപ്പോഴേ കാക്ക വന്നില്ലെങ്കിലും മുത്തലാക്കിനെ തൊട്ടാൽ കാക്ക വരും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അന്ന് മുത്തലാക്ക് നിരോധിച്ചപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇങ്ങനെ മുത്തലാഖ് 6 മാസത്തേക്ക് നിർത്തലാക്കി, നിർത്തലാക്കി എന്നാണ് ഉദ്ദേശിച്ചത്, നിർത്തലാക്കി എന്നാണ് എഴുതിയത്. അപ്പോൾ ചിലരെന്നോട് ചോദിച്ചു, തലയ്ക്കകത്ത് ഒന്നുമില്ലാത്തവൻ്റെതാണ്, ഒന്നുമില്ലാത്തവർക്കുള്ളതാണ് മുത്തലാഖ് എന്നാണ് ഞാൻ എഴുതിയിരുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെ 6 മാസം മുത്തലാഖ് 6 മാസത്തേക്ക് നിർത്തലാക്കി. അപ്പോൾ ചിലരൊക്കെ എന്നോട് എന്താണ് ഈ നിർത്തലാക്കി എന്ന് എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു അത് ശരിയത്ത് നിയമപ്രകാരം എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് നിർത്തലാക്കി എന്ന് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നിർത്തലാക്കി എന്നേ പറയുള്ളായിരുന്നു. ഇപ്പം നമ്മൾ ഈ മുത്തലാഖിനെ കുറിച്ച് ഇവരിങ്ങനെ ആവേശം കൊള്ളുന്നത് കാണുമ്പോഴേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുത്തലാഖ് നിരോധിച്ച ഒരു രാജ്യങ്ങളുടെ പേരാണ് ഇന്തോനേഷ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, മലേഷ്യ, ബംഗ്ലാദേശ്, ജോർദാൻ, സിറിയ, തുർക്കി, ഈജിപ്ത്, ടുണീഷ്യ, ബ്രൂണൈ, അൾജീരിയ, സൈപ്രസ്, സുഡാൻ, മൊറോക്കോ, ഇവിടെങ്ങും മുത്തലാഖ്, ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ്, ഇവിടെങ്ങും മുത്തലാഖ് ഇല്ല. ഇവിടെയെങ്ങും ഇല്ലാത്ത ഈ മുത്തലാഖ് ഇവിടെ കൊണ്ടുവന്ന് ഇത് മുതലാക്കാൻ ശ്രമിക്കുന്നവൻ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് നൌജാഫ് മുസ്തഫയുടെ ഒരു പോസ്റ്റിലാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചു നാൾ മുമ്പ് ഒരു മുസ്ലിം സഹോദരൻ ഭാര്യയെ വാട്സാപ്പ് വഴി 3 തലാഖ് അയച്ച് ഒഴിവാക്കിയ വാർത്ത വന്നപ്പോൾ മറ്റുള്ള മുസ്ലിം സഹോദരങ്ങളും പൗരോഹിത്യ സമൂഹവും ഒന്നാകെ മുത്തലാഖ് അനിസ്ലാമികമാണ് എന്ന് മുക്തകണ്ഠം പാടി നടന്നു. കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് രോഗബാധിതയായ ഭാര്യയെ വെള്ളപ്പേപ്പറിൽ 3 തവണ തലാഖ് എഴുതി കൊടുത്ത് ഒഴിവാക്കിയപ്പോഴും ഇതേ കൂട്ടർ മുത്തലാഖ് ഇസ്ലാമികമല്ല എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പ്രാസമൊപ്പിച്ചു പറഞ്ഞൊപ്പിച്ചു. ഇന്നിപ്പോൾ പരമോന്നത നീതിപീഠം അത് നിരോധിച്ചപ്പോൾ
മുസ്ലിം വ്യക്തി നിയമത്തിന് മുകളിലുള്ള ജുഡീഷ്യറിയുടെ കടന്നുകയറ്റം എന്ന് വിലപിക്കുന്നു. ആരെങ്കിലും കുറച്ച് ചൂരൽ വെട്ടി ഇവൻ്റെയൊക്കെ ചന്തിക്ക് അടിക്കുമോ എന്നാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. ഇനി ഈ മുത്തലാഖിനെ നിർത്തലാക്കിപ്പിച്ചവർ ആരാണ് എന്ന് നോക്കാം. അത് 5 പെണ്ണുങ്ങളാണ്. ആ 5 പെണ്ണുങ്ങളാണ് ഇരിക്കുന്നത്. ഇവരാണ് മുത്തലാഖ്. അതെ, ഭർത്താവ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി 15 വർഷത്തെ വിവാഹബന്ധം അവസാനിപ്പിച്ച സൈറ ഭാനു 2016 കത്തുവഴി മൊഴിചൊല്ലപ്പെട്ട അഫ്രീൻ റഹ്മാൻ ഭർത്താവ് മുദ്രപത്രത്തിലൂടെ മൊഴിചൊല്ലപ്പെട്ട ഗുൽഷൻ പർവീൻ ഭർത്താവ് ഫോണിലൂടെ മൊഴിചൊല്ലിയ ഇഷ്റത് ജഹാൻ സ്പീഡ് പോസ്റ്റിലൂടെ മൊഴിചൊല്ലപ്പെട്ട അതിയ സാബ്രി ഈ സ്പീഡ് പോസ്റ്റൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കും ഈ മുത്തലാഖ് വന്ന സമയത്ത് ഈ സ്പീഡ് പോസ്റ്റും ഈ ഫോണും ഒക്കെ വാട്സപ്പും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ നിരർത്ഥകത നിങ്ങൾ ആലോചിക്കണോ? നമ്മൾ കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന ആചാരങ്ങളുടെ നിരർത്ഥകതയാണ് ആലോചിക്കുന്നത്. ഇത് ആചാരങ്ങൾ എന്ന് പറയാൻ പാടില്ല, ഇതൊക്കെ അനാചാരങ്ങളാണ് ശരിക്കും, അല്ലെങ്കിൽ ദുരാചാരങ്ങൾ എന്ന് പറയണം. ഇനി എന്താണ് ഈ മുത്തലാഖ് എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അറബിയിൽ തലാഖ് എന്ന് പറഞ്ഞാൽ പുരുഷൻ നടത്തുന്ന വിവാഹമോചനമാണ്. സ്ത്രീക്ക് ഫസ്ക് എന്ന് പറയുന്ന വേറൊരു വിവാഹമോചനം ഉണ്ട്, പക്ഷെ അത് ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ആരും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പുരുഷന് ചെയ്യാം, സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്ത്രീകൾ അങ്ങനെ ചെയ്തതായിട്ടൊന്നും അറിയില്ല, എൻ്റെ അറിവിലില്ല, ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ ഈ ചില ആൾക്കാർ വിചാരിക്കുന്നു പറഞ്ഞാൽ നമ്മളിങ്ങനെ 3 തവണ ഇങ്ങനെ തലാഖ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തലാഖായി എന്നാണ്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. മുത്തലാഖ് രണ്ടുപേരും ഒന്നിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭാര്യക്ക് ഭർത്താവിനെ തലാഖ് ചൊല്ലാം. പക്ഷെ അത് ഒരു തലാഖിന് 3 മാസത്തെ പീരീഡ് ഉണ്ട്. ഒരു 3 മാസം ഇദ്ദ എന്ന് പറയുന്ന 3 മാസം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഭാര്യയെ താമസിക്കണം. ഇത് സ്വബോധമില്ലാത്തപ്പോഴോ ദേഷ്യപ്പെട്ടോ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോഴോ ആർത്തവ സമയത്തും ഒന്നും മുത്തലാഖ് ഇതെല്ലാം പാടില്ല എന്നാണ്. ഈ ഫോണിൽ കൂടെയൊക്കെ മുത്തലാഖ് വലിയ ആൾക്കാർ ഇതൊക്കെ നോക്കിയിട്ടുണ്ടോ? ഭാര്യയുടെ ആർത്തവ സമയമാണോ എന്ന് പോലും അറിയാൻ വയ്യാത്ത ആൾക്കാരായിരിക്കും അത്. പിന്നെ ഈ ഈ യുദ്ധസമയത്ത് ലൈംഗിക ബന്ധം നടന്നു കഴിഞ്ഞാൽ തലാഖ് റദ്ദാക്കപ്പെടും. സ്വാഭാവികമായിട്ട് രമ്യതയിലെത്തുകയാണെങ്കിലും തലാഖ് റദ്ദാക്കപ്പെടും. ഇനി ഈ ഒരു തലാഖിൻ്റെ പീരീഡ് കഴിഞ്ഞ് വീണ്ടും അടുത്ത തലാഖ് ചെല്ലണമെന്നുണ്ടെങ്കിൽ വീണ്ടും 3 മാസം കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് ഭാര്യയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ വളരെ ഡിലെയ്ഡ് ആയിട്ട് താമസിപ്പിച്ച് ഒത്തുപോകാൻ കഴിയുന്നിടത്തോളം ഒത്തുപോകട്ടെ എന്ന് അനുശാസിക്കുന്ന ഒരു നിയമത്തെയാണ് ആൾക്കാർ ഇങ്ങനെ 3 തവണ തലാഖ് 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 ചൊല്ലി തീർക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴേ 3 നേരം കഴിക്കേണ്ട മരുന്ന് ഒറ്റ ഇരിപ്പിന് ഇങ്ങനെ അകത്താക്കുക, തീർന്നു പരിപാടി കഴിഞ്ഞു. 3 നേരം കഴിക്കേണ്ട, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് കഴിക്കേണ്ടത് ഒറ്റയടിക്ക് വിഴുങ്ങി തലാഖ്. അതുകൊണ്ടാണ് പറഞ്ഞത് തലയ്ക്ക് വിളിവില്ലാത്തവരുടേതാണ് തലാഖ്, മുത്തലാഖ്. തലാഖ് എന്നല്ല, മുത്തലാഖ്. ഈ തലാഖിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനകത്തിലെ ഈ അറേബ്യയിൽ ഇസ്ലാമിൻ്റെ ആ ഒരു ടൈം അതിൻ്റെ വരവിന് മുന്നേ സ്ത്രീകളെ ഇങ്ങനെ യഥേഷ്ടം കല്യാണം കഴിക്കുക, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു സൗദി ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ ഈ സൗദി അറേബ്യയിൽ, അറേബ്യൻ രാജ്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് 3 മാസം കൂടിയുള്ള ഒരു ടൈം കൊടുത്തിട്ട് ഭാര്യയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഈ തലാഖ് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പെട്ടെന്ന് ഒരാളെ ഉപേക്ഷിച്ചിട്ട് പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് തലാഖ് കൊണ്ടത്. അതിനെയാണ് നമ്മൾ ഇങ്ങനെ വികലമാക്കി ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് ചിലർ മുതലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ നടന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരാൾ തൻ്റെ ഭാര്യയെ 3 തവണ മുഴിചൊല്ലിയെന്ന് നബിയോട് വന്ന് പറഞ്ഞ സമയത്ത് നബി പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചത്.
ഞാനുണ്ടാക്കിയ നിയമം ഞാൻ മരിച്ചതുപോലുമില്ല, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പം തന്നെ നിങ്ങൾ അതിനെ വികലമാക്കി, അതിനെ വളച്ചൊടിച്ചു, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതുതന്നെ മുത്തലാഖ് അനുവദിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന വരികൾ വാക്കുകളാണ് ഉദാഹരണമാണ്. പിന്നെ ഒന്നാം ഖലീഫ അബൂബക്കറിൻ്റെ കാലഘട്ടത്തിലും ഈ മുത്തലാഖ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ രീതി മൂന്ന് മാസമുള്ള രീതിയാണ് പിന്തുടരുന്നത്. ഖലീഫ ഉമറിൻ്റെ കാലത്തും അതുതന്നെയാണ്. ആ സമയത്ത് വന്നപ്പോൾ ഒരു മാറ്റം കൂടി ഉണ്ടായി, അദ്ദേഹം ആ അധികാരം എടുത്ത് കളയുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് മുത്തലാഖ് പറഞ്ഞ് ഒഴിവാക്കുന്ന ആ ഒരു അധികാരം അദ്ദേഹം എടുത്ത് കളയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സാധുതയുമില്ലാത്ത ഈ മുത്തലാഖിന് വേണ്ടിയിട്ടാണ് ആൾക്കാരിങ്ങനെ മുറവിളി കൂട്ടുന്നത് എന്നുള്ളതാണ് ശരിക്കുള്ള സത്യം. നമ്മളിപ്പോൾ ഏത് ഇസ്ലാമിക നിയമമായാലും ഹിന്ദു നിയമമായാലും എന്ത് നിയമമായാലും ശരിയാ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാന്നല്ല, ശരിയായതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്, തെറ്റായതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒഴിവാക്കി മുന്നോട്ട് പോയെങ്കിലേ നമ്മളൊരു സമൂഹം എന്ന രീതിയിൽ പുരോഗമനം പ്രാപിക്കുക, അല്ലെങ്കിൽ ഗോത്രവർഗ ചിന്താഗതികളിൽ കുടുങ്ങി നമ്മളിങ്ങനെ മരവിച്ച മനുഷ്യരായിട്ട് ജീവിക്കുകയുള്ളൂ. ഇത് നിങ്ങൾക്കുള്ളതാണ്. മൂന്ന് തലാക്ക് ചൊല്ലി ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.